പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ഗിനിയയിൽ നേവിയുടെ പിടിയിലായ 26 അംഗ സംഘം മോചനത്തിന് വഴി കാണാതെ ദുരിതത്തിൽ. കൊല്ലത്ത് സ്ത്രീധന പീഡനത്തെ തുടർന്ന് ജീവനൊടുക്കിയ വിസ്മയയുടെ സഹോദരൻ വിജിത് അടക്കമുള്ള മലയാളികളും സംഘത്തിലുണ്ട്. നൈജീരിയൻ നേവിയുടെ നിർദ്ദേശപ്രകാരമാണ് കപ്പൽ ഗനിയൻ നേവി കസ്റ്റഡിയിലെടുത്തത്. മോചനദ്രവ്യമായി 20 ലക്ഷം ഡോളർ കപ്പൽ കമ്പനി നൽകിയിട്ടും ഇവരെ ഗിനിയ മോചിപ്പിച്ചില്ല. എല്ലാവരെയും നൈജീരിയയ്ക്ക് കൈമാറാനാണ് ഇപ്പോഴത്തെ നീക്കം. കപ്പൽ ജീവനക്കാരിൽ പലർക്കും മലേറിയയും ടൈഫോയിഡുമാണെന്നും വിവരമുണ്ട്. 3 മലയാളികൾ ഉൾപ്പെടെ 16 ഇന്ത്യക്കാരാണ് ബന്ദികളാക്കപ്പെട്ടിരിക്കുന്നത്. വിജിത്തിന് പുറമെ സനുജോസ്, മിൽട്ടൺ എന്നിവരാണ് കപ്പലിലെ മറ്റ് മലയാളികൾ. അതിനിടെ സർക്കാരുകളുടെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് വിസ്മയുടെ പിതാവ് ത്രിവിക്രമൻ നായർ രംഗത്തെത്തി. വിജിത്തുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. മകനെയും സംഘത്തെയും ഗിനിയയിലെ നാവികസേന നൈജീരിയയ്ക്ക് കൈമാറുമെന്ന ആശങ്കയിലാണ് കുടുംബം. കഴിഞ്ഞ 2 മാസമായി ഈ സംഘം തടവിലാണെങ്കിലും കഴിഞ്ഞ ദിവസമാണ് കുടുംബം ഉൾപ്പെടെ ഇത് അറിയുന്നത്. ആദ്യഘട്ടത്തിൽ മോചനദ്രവ്യം ആവശ്യപ്പെട്ടിരുന്നു. ഇത് കമ്പനി കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ കപ്പൽ നൈജീരിയയ്ക്ക് വേണമെന്നാണ് ഇവരുടെ ആവശ്യമെന്നും വിസ്മയുടെ പിതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എത്രയും പെട്ടെന്ന് സർക്കാരുകളുടെ ഇടപെടൽ ആവശ്യമാണെന്നും വിസ്മയുടെ കുടുംബം ആവശ്യപ്പെട്ടു. നോർവേ ആസ്ഥാനമായ ഹീറോയിക് ഐഡം എന്ന കപ്പൽ ഓഗസ്റ്റ് 8 നൈജീരിയയിലെ AKPO ടെർമിനലിൽ ക്രൂഡ് ഓയിൽ നിറയ്ക്കാനെത്തിയത്. ടെർമിനലിൽ ഊഴം കാത്തു നിൽക്കുന്നതിനിടെ ഒരു ബോട്ട് കപ്പൽ ലക്ഷ്യമാക്കി വരുന്നത് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് കടൽ കൊള്ളക്കാരാണെന്ന ധാരണയിൽ കപ്പലുടൻ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി. കപ്പൽ ലക്ഷ്യമാക്കി വന്നത് നൈജീരിയൻ നേവിയാണെന്ന് കപ്പൽ ജീവനക്കാർ അറിയുന്നത് ഗിനിയൻ നേവി കപ്പൽ വളഞ്ഞ് ജീവനക്കാരെ കസ്റ്റഡിയിലെടുത്തപ്പോഴാണ്. ക്രൂഡ് ഓയിൽ മോഷണത്തിന് വന്ന കപ്പൽ എന്ന രീതിയിലാണ് അന്വേഷണം. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ശക്തമായ ഇടപെടലുണ്ടെങ്കിലേ ഇനി മോചനം സാധ്യമാകും. ന്യൂസ് ഡെസ്ക്, 1 ഇന്ത്യ മലയാളം.